ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വെല്ലൂർ തിരുപ്പതി യാത്രയുടെ ലാസ്റ്റ് ഡേ ആണെന്ന് രാവിലെ തന്നെ എല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ തിരികെ ഉള്ള യാത്രയിലാണ്. കാണിപ്പാക്കം ശ്രീ മുരുകക്ഷേത്രത്തിലേക്കും തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രത്തിലേക്കുമാണ് ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ കൂട്ടുകാരൻ ബസ്സിലെ കൂട്ടുകാരും അതുപോലെ ഞങ്ങളുടെ ബസ്സിൻ്റെ സാരഥിയുമൊക്കെയാണ് ഈ കാണുന്നത്. തിരുപ്പതി ശ്രീ വെങ്കടാചലപതിയുടെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനിയും ഇവിടേക്ക് വരാനുള്ള ഭാഗ്യം ലഭിക്കുവാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ യാത്ര തുടങ്ങി. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായത് കാരണം കാണിപ്പാക്കം ശ്രീ മുരുകക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിലെ അരുണാചല പർവ്വതത്തിന് താഴെയാണ് തിരുവണ്ണാമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2668 അടി ഉയരത്തിലുള്ളൊരു പർവ്വതമാണ് അരുണാചലം. അരുണാചലമലയുടെ അടിവാരത്തിൽ 25 ഏക്കർ പ്രദേശത്തായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ ക്ഷേത്രം. കിഴക്കും പടിഞ്ഞാറുമുള്ള ക്ഷേത്ര മതിലുകൾ വളരെ ഉയരത്തിലുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്തെ ഗോപുരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഗോപുരത്തിന് 11 അടി വീതിയും അതുപോലെ 66 മീറ്റർ ഉയരവും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ 4 വശങ്ങളിലായിട്ട് പ്രവേശന കവാടങ്ങളോടുകൂടിയ 4 ഉയർന്ന ഗോപുരങ്ങൾ കാണാം. ഇതിനുള്ളിൽ ആകെ ഞങ്ങൾക്കൊരു 9 ഗോപുരങ്ങൾ കാണാൻ കഴിഞ്ഞു. ഏറ്റവും വലുത് കിഴക്കുവശത്തുള്ള രാജഗോപുരമാണ്. ഇത്രയും മനോഹരമായ കൊത്തുപണികളും അതുപോലെ ക്ഷേത്രത്തിലെ ചില നിർമ്മിതികളും AD 9 രേഖപ്പെടുത്തലുകൾ. 9 മുൻപ് പല്ലവ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു തിരുവണ്ണാമലയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ കൃഷ്ണദേവരായരുടെ കാലത്താണ് ഇത് പൂർത്തിയാക്കിയത്. പഞ്ചഭൂതക്ഷേത്രങ്ങളിൽ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി എന്നിങ്ങനെ പ്രകൃതിയുടെ മൂലഘടകങ്ങളിൽ ഓരോന്നിൻ്റെ സാക്ഷാത്കാരമെന്ന് കരുതപ്പെടുന്ന പഞ്ചഭൂത സ്ഥലങ്ങളെന്നറിയപ്പെടുന്ന 5 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി അരുണാചലേശ്വര ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. തമിഴ്നാട് സംസ്ഥാനത്തെ ഏറ്റവും ആദരണീയമായി കരുതപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണിത്. അപ്രാപ്യമായ മല എന്നാണ് അണ്ണാമല എന്ന പദത്തിനർത്ഥം. ശിവൻ അണ്ണാമലയ്യർ അഥവാ അരുണാചലേശ്വരൻ എന്ന പേരിലും പാർവതിയെ ഇവിടെ ഉണ്ണാമലയമ്മൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അണ്ണാമലയ്യരും ഉണ്ണാമലയമ്മനുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളൊന്നിൽ ഭഗവാൻ ശിവൻ്റെ പത്നി പാർവതി ഒരിക്കൽ കൈലാസപർവ്വതത്തിലെ പൂന്തോട്ടത്തിലുള്ള ഒരു പുഷ്പം കൊണ്ട് ഭർത്താവിൻ്റെ കണ്ണുകൾ പൊത്തിയെന്നും ലോകം മുഴുവൻ വർഷങ്ങളോളം ഇരുട്ടിലായെന്നും ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മാത്രമേ ഇരുട്ടനുഭവപ്പെടുകയുള്ളൂ, എന്നാൽ പ്രപഞ്ചത്തിൽ നിന്ന് വെളിച്ചം മുഴുവൻ മാറുകയും ഭൂമി വർഷങ്ങളായിട്ട് ഇരുട്ടിൽ മുങ്ങിപ്പോവുകയും ചെയ്തു എന്ന ഐതിഹ്യം. ഭൂമിയിലുള്ള ശിവഭക്തന്മാർ ബുദ്ധിമുട്ടിയപ്പോൾ പാർവതിക്ക് താൻ ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നി ശിവനെ തന്നെ തപസ് ചെയ്ത് അഭയം പ്രാപിച്ച് തുടർന്ന് അണ്ണാമലക്കുന്നുകളുടെ മുകളിൽ പരമേശ്വരനായ ശിവൻ ഒരു അഗ്നിഗോളമായി പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിൽ ഇരുട്ടുമാറി വെളിച്ചം ലഭിക്കുകയും ചെയ്തു എന്നു ഐതിഹ്യം. പിന്നീട് അർദ്ധനാരീശ്വര ദേവനായ ശിവൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതീദേവിയിൽ ലയിച്ചുവെന്നും അരുണഗിരി അഥവാ ചുവന്ന പർവ്വതമെന്നറിയപ്പെടുന്ന അണ്ണാമല മലകളിൽ ഈ ക്ഷേത്രത്തിന് പുറകിലാണത്, നേരത്തെ പറഞ്ഞുവല്ലോ. അങ്ങനെ ശിവലിംഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് അണ്ണാമല കുന്നുകൾ കണക്കാക്കപ്പെടുന്നത്. ഇതുകൂടാതെ മറ്റൊരു ഐതിഹ്യവും പറയുന്നുണ്ട്. ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും തങ്ങളിൽ ആർക്കാണ് മേൽക്കോയ്മ എന്നറിയുവാനായി മത്സരിച്ചപ്പോൾ ശിവൻ അഗ്നിരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉൽപ്പത്തി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ അവരെ വെല്ലുവിളിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യം പറയുന്നു. അഗ്നിമലയിലെ ശിവലിംഗത്തിൻ്റെ അടിസ്ഥാനം ഏതിന്മേലാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ബ്രഹ്മാവ് ഒരു അരയന്നമായിട്ട് ആകാശത്തേക്ക് പറന്നു. വിഷ്ണു രൂപമായ വരാഹം ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്തു. ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ശിവലിംഗത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്താനായില്ല.
വിഷ്ണു തൻ്റെ തോൽവി സമ്മതിച്ചപ്പോൾ ബ്രഹ്മാവ് ആകാശത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ആ സ്ഥാനം കണ്ടെത്തിയെന്ന് നുണ പറഞ്ഞു. ഇതിനുള്ള ശിക്ഷയായി ഭൂമിയിൽ ആരാലും ആരാധിക്കപ്പെടാതെ പോകട്ടെ എന്നുള്ള ശിവൻ്റെ ശാപവും ബ്രഹ്മദേവന് ലഭിക്കുകയുണ്ടായി. ക്ഷേത്രത്തിലെ പ്രധാന ശിവലിംഗമായ അഗ്നിലിംഗം കർമ്മം, നന്മ, ആത്മത്യാഗ മനോഭാവം എന്നിവയെയും അഗ്നികൽപ്പത്തിൻ്റെ അവസാനം സന്യാസ ജീവിതത്തിൽ നിന്നുള്ള മുക്തിയെയും പരാമർശിക്കുന്നു. മനുഷ്യ ശരീരഘടനയുടെ താന്ത്രിക ചക്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ശിവക്ഷേത്രങ്ങൾ ആധാരസ്ഥലങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. അരുണാചലേശ്വര ക്ഷേത്രം മണിപുര ചക്രവുമായി ബന്ധപ്പെട്ട് മണിപൂരക സ്ഥലം എന്നാണ് വിളിക്കപ്പെടുന്നത്. വർഷം മുഴുവൻ ഇവിടെ നിരവധി ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ബ്രഹ്മോത്സവം 4 പ്രധാന ഉത്സവങ്ങളായിട്ടാണ് പ്രതിവർഷം ആഘോഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നവംബർ മാസത്തിലും ഡിസംബർ മാസങ്ങളിലുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാർത്തിക മാസത്തിൽ കാർത്തിക ദീപത്തിൻ്റെ ആഘോഷത്തോടനുബന്ധമായിട്ട് നടക്കുന്ന ഉത്സവമാണ് ഇതിലേറ്റവും പ്രധാനം. അരുണാചല കുന്നിൻ്റെ മുകളിലായി 3 ടൺ നെയ്യ് ഉപയോഗിച്ച് അണ്ടാവ് പോലുള്ള വലിയൊരു പാത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നു. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി അലങ്കൃതമായ ഒരു ദാരുരഥത്തിൽ അരുണാചലേശ്വരൻ്റെ ബിംബവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഈ മലയ്ക്ക് ചുറ്റും നടക്കുന്നു. ചോള കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഈ ആഘോഷം ആരംഭിച്ചിരുന്നതായിട്ട് രേഖകളുണ്ട്. 14 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ പ്രദക്ഷിണം ഗിരിവലമെന്നാണ് അറിയപ്പെടുന്നത്. ഈ നടത്തത്തിൽ ധാരാളം ആളുകൾ, 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ്. ഈ മലയ്ക്ക് ചുറ്റുമുള്ള കുളങ്ങളിലും കോവിലുകളിലും ധ്യാന മണ്ഡപങ്ങളും അതുപോലെ ഗുഹകളും ഒക്കെ ഉള്ളിടത്ത് നേർച്ചകളൊക്കെ അർപ്പിച്ചുകൊണ്ടാണ് പ്രദക്ഷിണം നടത്തുന്നത്. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ പണിയെടുപ്പിക്കപ്പെട്ട 1000-ത്തോളം തൂണുകളുള്ള കൽമണ്ഡപമാണിത്, 1000-കാൽ മണ്ഡപം. ഈ 1000-കാൽ മണ്ഡപം കാണുമ്പോൾ 1879-നും 1950-നും ഇടയിൽ ജീവിച്ചിരുന്ന ഭഗവാൻ ശ്രീ രമണ മഹർഷിയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ആത്മജ്ഞാനത്തിൻ്റെ അമൃതം തേടി ഭഗവാൻ രമണ മഹർഷി 16 വയസ്സ് മുതൽ ജീവിച്ചു തീർത്ത ധന്യമായ പുണ്യമലയാണ് അരുണാചലം. തിരുവണ്ണാമലയിലെത്തിയ രമണ മഹർഷി അരുണാചലേശ്വര ക്ഷേത്രത്തിൽ 1000-കാൽ മണ്ഡപത്തിൽ ധ്യാനത്തിലിരിക്കുകയും ഒടുവിൽ അവിടുത്തെ പാതാളലിംഗ നിലവറയിലേക്ക് മാറുകയും ചെയ്തു. അവിടെ ധ്യാനനിരതനായ രമണ മഹർഷിയുടെ ജീവനുള്ള ശരീരം ഉറുമ്പുകൾക്ക് വരെ ഭക്ഷണമായി മാറിക്കൊണ്ടിരുന്നപ്പോഴും ആ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പരമമായ അറിവ് ലഭിക്കാനിടയായി. ഇവിടെ പാതാള ശിവൻ എന്ന് പറഞ്ഞൊരു നട തന്നെയുണ്ട്. ആ നടയിൽ ഞങ്ങൾ ഇറങ്ങിപ്പോയി തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. രമണ മഹർഷി ധ്യാനിച്ച ഗുഹ അരുണാചല കുന്നുകളുടെ താഴത്തെ ചരിവുകളിലാണുള്ളത്. അതിൻ്റെ താഴ്വരയിൽ അദ്ദേഹത്തിനൊരു ആശ്രമമുണ്ട്. തിരുവണ്ണാമലയുടെ തെക്കുഭാഗത്തായിട്ടാണ് രമണ മഹർഷിയുടെ ആശ്രമം. രമണ മഹർഷിയുടെ സമാധി സ്ഥലമൊക്കെ നമുക്ക് ഈ ആശ്രമത്തിൽ കാണാൻ കഴിയും. ഇനി ഞങ്ങൾ ആ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ഗോശാലയൊക്കെയുണ്ട്, അതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. മനസ്സിൽ ചിന്തിച്ചാൽ പോലും മോക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഈ അരുണാചലേശ്വരൻ്റെ ക്ഷേത്രത്തിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് ഏവർക്കും അവസരം ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.